വസ്സലാത്തു അസാമലൈക്കും ബിസ്മില്ല അലഹമില്ല വസ്സലാമില്ല പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയും പല രൂപത്തിലുമുള്ള സദസ്സുകൾ അഥവാ മജിലിസുകൾ സംഘടിപ്പിക്കേണ്ടി വരാറുണ്ട് വ്യത്യസ്തമായ മജിലിസുകളിൽ പങ്കെടുക്കേണ്ട ആവശ്യവും ഉണ്ടാവാറുണ്ട് ദീനീപരമായ ചർച്ചകൾക്ക് വേണ്ടി പഠനത്തിന് വേണ്ടി വിവാഹപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വിരുന്നുകൾക്ക് വേണ്ടി ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വ്യത്യസ്തമായ രൂപത്തിലുള്ള മജലിസുകളിൽ നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കുന്നവരാണ് ഏതായിരുന്നാലും ശരി അനുവദനീയമായ മജലിസുകളിൽ പങ്കെടുക്കുന്ന നമ്മളോട് അള്ളാഹു സുബ്രഹാന പറഞ്ഞു യഫ്സഹില്ലാഹു അള്ളാഹു സുബഹാന ഹോ താല സൂറത്തുൽ മുജാദലയുടെ പറയുന്നത് വിശ്വാസികളെ സദസ്സുകളിൽ സൗകര്യപ്പെടുത്തി കൊടുക്കുക എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം അള്ളാഹു സുബഹാന ഹോ താല നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരുമെന്നാണ് നബിസല്ലാഹു ഒരേ ഹസരമയുടെ ജീവിതത്തിൽ ഒരുപാട് സദസ്സുകളിൽ പ്രവാചകൻ പങ്കെടുത്തത് നമുക്ക് കാണാനാകും പ്രവാചകൻ സ്വഭാവത്തിനോടൊപ്പം ഇരിക്കാറുണ്ടായിരുന്നു അവരുമായി കൊണ്ട് സംസാരിക്കാറുണ്ടായിരുന്നു ദീൻ പഠിപ്പിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള മജിലിസകളെയാണ് നബി സാഹു അലൈഹി വസലമ്മ ഏറെ ഉപയോഗപ്പെടുത്തിയിരുന്നത് പ്രവാചകന്റെ സദസ്സുകൾ വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും സൽ സ്വഭാവത്തിൻ്റെയും എല്ലാം കേന്ദ്രങ്ങളായിരുന്നു തൻ്റെ അടുക്കൽ വരുന്ന അനുയായികളെയും എല്ലാവരെയും ഒരേപോലെ പരിഗണിച്ചുകൊണ്ടുള്ള മഹനീയമായ സദസ്സുകളായിരുന്നു നബി സല്ലാഹു അലൈഹി വസലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാവുക പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ തൻ്റെ അടുക്കൽ വരുന്ന നിവേദക സംഘങ്ങളെയൊക്കെ സ്വീകരിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ഏറിയ പങ്കും ഇത്തരത്തിലുള്ള മജിലിസുകളിൽ വെച്ചായിരുന്നു അവരെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നബി സല്ലാഹു അലൈഹി വസലമക്ക് പ്രത്യേകമായൊരു വസ്ത്രം തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് അസ്മാ ബിൻ അബീബക്കർ റിയാഹു നെഹുമ അവർ പറയാണ് അന്നഹ അഹ്റജത്ത് ജുബത്തൻ വക്കാലത്ത് ഒരു ജുബ പുറത്തെടുത്തുകൊണ്ട് അവർ പറഞ്ഞത് ഹാ ബത്ത് വസ്ലം ഖാനുഹാ ലിൽ വഫൂദ് നിവേദക സംഘങ്ങൾക്ക് വേണ്ടി നബി സല്ലാഹു അലൈഹി വസ്ലം അവരെ സ്വീകരിക്കാൻ വേണ്ടിയും അണിയാറുണ്ടായിരുന്ന മേൽക്കുപ്പായമാണ് ഇതെന്നാണ് നബി അല്ലാഹു അലൈഹി വസ്ലം സദസ്സുകളിൽ വെച്ച് തന്നെ അഭിവാദ്യം ചെയ്യുന്നവരോട് ഏറ്റവും നല്ല രൂപത്തിൽ തിരിച്ച് അഭി അഭിവാദ്യം ചെയ്യുമായിരുന്നു എല്ലാവരെയും പ്രവാചകൻ വിൻ അലൈഹി അല്ലെ വല്ല പ്രത്യേകമായി കൊണ്ട് പരിഗണിക്കാറുണ്ടായിരുന്നു ജാബിർ ബിനോ സമുറ അൻഹു അദ്ദേഹം പറയാണ് ജാലസ്തു അലൈഹി വസല്ലം അഖസറ മിൻ മിഅറ്റി മറ സല്ലല്ലാഹു അലൈഹി വസ്ലമിടെ നൂറിലധികം സദസ്സുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് نبي صلى الله <سؤال> عليه وسلم يستمع إلى جلسائه سدس يرنن كل قوان صلى الله عليه وسلم سرد ولم يخلو مجلس رسول الله صلى الله عليه وسلم من تبسم والمؤانسة ബി സാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ പുഞ്ചിരി ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ക്ഷേമാന്വേഷണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ഒന്നും ഒഴിവായിരുന്നില്ല പ്രവാചകന്റെ സദസ്സുകൾ ഫകാന റളിയല്ലാഹു അൻഹും ഇൻദഹു ഫകാൻ ചിലപ്പോഴൊക്കെ നബി സല്ലാഹു അലൈഹി വസ്സലമയുടെ സദസ്സുകളിൽ വെച്ച് അനുയായികൾ പാട്ടുപാടാറുണ്ട് വയത് ക്രോന ഷെയ്യ മിൻ ഉമൂരിഹിം അവരുടേതായ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാറുണ്ട് പറയാറുണ്ട് വയ്യത്തുമാഹും സലാഹു അലൈഹി വസ്സലമ പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹി വസ്ലമ ഏറെ നല്ല രൂപത്തിൽ അവരുമായി കൊണ്ട് ചിരിച്ച് സംസാരിക്കാറൊക്കെയുണ്ട് എന്ന് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ് നബി സല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ ചെറിയ കുട്ടികൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മുതിർന്ന ആളുകളുണ്ടായിരുന്നു എല്ലാവരെയും പ്രവാചകൻ മുതിർന്നവരെ ബഹുമാനിക്കുകയും അവരുടെ ആദരവ് വകവെച്ച് കൊടുക്കുകയും ചെറിയ ആളുകളോട് സ്നേഹത്തോടുകൂടി കരുണയോടുകൂടി നബി സല്ലാഹു അലൈഹി വസല്ലമ പെരുമാറിയിരുന്നു പ്രവാചകന്റെ സദസ്സുകളിൽ സഹോദരിമാർക്കും ഉന്നതമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത് ഒരിക്കലൊരു സഹോദരി പ്രവാചകനോട് വന്നുകൊണ്ട് പരാതി പറഞ്ഞു യാ റസൂലല്ലാബ് പ്രവാചകരെ പുരുഷന്മാരായ ആളുകൾ അവരെ നിങ്ങളിൽ നിന്നുള്ള വിജ്ഞാനങ്ങളൊക്കെ എടുത്തവർ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു സമയം അനുവദിച്ചു തരണമെന്നാണ് ഞങ്ങൾക്ക് അള്ളാഹു നിങ്ങളെ പഠിപ്പിച്ചത് പഠിപ്പിച്ചു തരാൻ വേണ്ടി നബിസല്ലാഹു സ്ലാം അവരോട് പറഞ്ഞു ഇജി വ ക ഇന്നേ ദിവസം നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞ് അവർക്കും പ്രത്യേകമായ സന്ദർഭം അനുവദിച്ചു കൊടുത്തു എന്നാണ് സഹോദരങ്ങളെ നബി നബിസ് അലൈഹി ഈ വസ്സലമയുടെ മാതൃകകളൊക്കെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി